വക്കാലത്ത് നാരായണൻകുട്ടി ആ കാലം ഓർമ്മിക്കുക. ഒരു നാൾ വരും ഇങ്ങേയറ്റത്ത് നമ്മുടെ നിലവിലുള്ള സമൂഹത്തിലെ കാര്യങ്ങൾ സാമൂഹ്യ പ്രമേയങ്ങളെ ഉപജീവിച്ചുകൊണ്ടുള്ള കഥകളാണ്. ഈ കൂട്ടത്തിൽ അങ്ങ് ചില കഥാപാത്ര മാതൃകകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മാതൃകാ കഥാപാത്രങ്ങൾ എന്നല്ല, കഥാപാത്ര മാതൃകകളെ. അപ്പോൾ ഇത് ഒരു ഒരു സോഷ്യൽ കോസ് എന്നുള്ള രീതിയിലാണോ അങ്ങ് ഉൾക്കൊള്ളുന്നത്? ചില ഒരു നമ്മളെ ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ള തരത്തിലാണ്. ഒന്ന്, ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, നിങ്ങളും കൂടെ അത് ഷെയർ ചെയ്യേണ്ടതാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒബ്സർവേഷൻസ് ആയിട്ടാണ് ഞാൻ ഈ രണ്ട് പടത്തിനെയും നമ്മൾ കണ്ടിരുന്നത്. അതായത് ഇതിനൊരു റെമഡി നിർദ്ദേശിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് നിർദ്ദേശിക്കാനില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ദാ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ രണ്ട് സിനിമയിലും ഉദ്ദേശിച്ചിരുന്നത്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു വക്കാലത്ത് നാരായണൻകുട്ടി ഒരു നാൾ വരുമ്പോൾ അത്തരത്തിൽ സ്വീകരിക്കപ്പെട്ടു. ഈ ചെറിയ കൊമേഴ്സ്യൽ അത് ഓടിയെന്നുള്ളതാണ് ഞാൻ രണ്ട് പടങ്ങളും അത്യാവശ്യം ഓടിയെന്ന് പറയുമ്പോൾ ആ മെസ്സേജ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തി. ജനങ്ങൾ അത്തരം വിഷയങ്ങൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ വക്കാലത്തിനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരുന്നത്. പല പരീക്ഷണങ്ങൾക്കും തുടക്കം കുറിച്ച നവോദയ സംവിധാനത്തിൽ അങ്ങ് ആദ്യമേ തുടങ്ങി എന്നുള്ളത് കൊണ്ടാകാം അങ്ങയുടെ പല സിനിമകളും സാങ്കേതിക പുലമിയുടെ കാര്യത്തിലായാലും ശരി, ചില ക്യാമറ സങ്കേതങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഒന്നാമത്തേതാണ് കണ്ണെടുത്ത് പൊട്ടും തൊട്ട് അവിദ്യ സാങ്കേതിക വിദ്യ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രം. അതേസമയം തന്നെ സ്റ്റഡി കാം ഉപയോഗിച്ച് മുഴുവനും ഷൂട്ട് ചെയ്ത ചിത്രമാണ് ഇവർ എന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ പല പുതുമകളും അങ്ങ് ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ? അതെ. എന്താണ് അതിനുള്ള പ്രചോദനം? എനിക്കൊന്നും ഫിലിം മേക്കിങ്ങിന്റെ ഒരു ഏറ്റവും ഒഴിവാക്കപ്പെടാതിരിക്കേണ്ട കാര്യമാണ് അതിന്റെ ട്രീറ്റ്മെന്റിന് ഏതൊക്കെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ളത്. അതിലാണ് അതിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ളതിലേക്ക് ഞാനൊരു കഥ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കുന്നത് ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. സ്ക്രിപ്റ്റിലുള്ള ട്രീറ്റ്മെന്റ് അല്ലാതെ ഇപ്പോൾ ഷോർട്സിലുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെ വേണം? അപ്പോൾ ആ ട്രീറ്റ്മെന്റിന് അനുയോജ്യമായിട്ടുള്ള ടെക്നോളജി ഇപ്പോൾ ക്യാമറകളുടെ കാര്യത്തിലാണോ അതോ എഡിറ്റിങ്ങിലാണോ അല്ലെങ്കിൽ മ്യൂസിക്കിലാണോ അതോ ആർട്ട് ഡിറക്ഷനിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവർ എന്നുള്ള സിനിമ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ കൊച്ചി ഭാഗത്തും അല്ലെങ്കിൽ കേരളത്തിലുള്ള ചില അണ്ടർവേൾഡ് ഓപ്പറേഷൻസ് നടത്തുന്ന ആൾക്കാരുടെ കഥയായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിലെ ചില ആൾക്കാരെ ഈ വിഷയവുമായിട്ടുള്ള ചർച്ചകൾക്കും പലപ്പോഴും കാണാനിടയായി. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഒരു ബിഹേവിയറിനകത്ത് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവർക്ക് ഒരിടത്ത് ഇരിക്കാനോ ഒരിടത്ത് തന്നെ നിൽക്കാനോ ഇവർക്ക് പറ്റത്തില്ല. ഇവരെപ്പോഴും അലർട്ടാണ്. അതായത് നമ്മൾ വളരെ സേഫായിട്ട് സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇവരുടെ പിന്നിലോ എവിടെയൊക്കെ കൂടെയോ അവരിലേക്ക് ആരോ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ഇവർ ഭയങ്കരമായ എപ്പോഴും ഇവരുടെ മനസ്സും ശരീരവും ഒരേപോലെ മൂവ്മെൻറ്റിലാണ് എന്നെനിക്ക് ആ പ്രത്യേകത ഞാൻ ഇവർ മൂന്നാല് പേരെ മീറ്റ് ചെയ്തപ്പോൾ തോന്നിയിരുന്നു. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കിടന്നപ്പോഴാണ് ക്യാമറ ഒരിടത്ത് നിൽക്കരുതെന്ന് എനിക്ക് തോന്നി. നിൽക്കാതെ ആയിരിക്കണം, കാര്യം ഇവരുടെ ആ മനസ്സുപോലെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഒരു നിൽക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ വരണമെങ്കിൽ ഇത് ക്യാമറ ചലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ ചലിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ട് ഉപയോഗിക്കാവുന്ന എക്യുപ്മെൻ്റാണ് സ്റ്റഡി ക്യാം. അങ്ങനെയാണ് സ്റ്റഡി ക്യാമിലാ പടം. അത് 60 സീനുള്ള സിനിമയിൽ 60 ഷോട്ടേ ഉള്ളൂ, ഒരു ഷോർട്ട് ഡിവിഷൻ പോലും ഇല്ല. അപ്പം അത് ഈ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഫോളോ ചെയ്യുക, അവരുടെ ടേണിങ്ങിൻ്റെ കൂടെ ഈ ക്യാമറ ടേൺ ചെയ്യുക, അവർ മുന്നോട്ട് കിടക്കുക, നമ്മൾ മുന്നോട്ട് കിടക്കുക, ഇങ്ങനെ ആ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യുക എന്നുള്ള മാത്രമായിരുന്നു അതിനടുത്ത ഒരു ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ കണ്ണെഴുതിപ്പെടും തൊട്ടിൽ നമ്മൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഞാനൊരു സിനിവിഷൻ്റെ 50mm ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ആ സിനിമ മൊത്തം ചെയ്തത്, ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഡിസിഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ലെൻസ് പലരും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ആ ലെൻസ് നമ്മൾ ആ സിനിമയിൽ ഉപയോഗിക്കാൻ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. കാര്യം അതിൻ്റെ ജിയോഗ്രഫി സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ കഥാപാത്രങ്ങളെ കാണുമ്പോഴും ജിയോഗ്രഫിയും ഫോക്കസിൽ വേണം. അല്ലെ, പിന്നെ നമ്മൾ കുട്ടനാട് പോലൊരു സ്ഥലത്ത് ആ എക്സ്പാൻസിലാണല്ലോ ആ കഥ നടക്കുന്നതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം ആ എക്സ്പാൻസ് എപ്പോഴും കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചർച്ചയിലൂടെ ഇത്തരത്തിലുള്ള ഈ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവാണെന്നും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർട്ടിസ്റ്റുകൾ നിർത്തിക്കഴിഞ്ഞാലും നമുക്ക് ജിയോഗ്രഫി നമുക്ക് ഫുൾ ടൈം ഈ സിനിമയിൽ കാണിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ ആ ടെക്നിക്കിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ പലപ്പോഴും അങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. മറ്റൊരു കാര്യം, പ്രശസ്ത സംവിധായകന്മാർ അങ്ങേപ്പോലുള്ളവർ സംവിധാനത്തിന് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരങ്ങൾ നേടാറുണ്ട്. പക്ഷേ അത്തരം ചിത്രങ്ങളിൽ മറ്റ് പല ഘടകങ്ങൾക്ക് കൂടി പുരസ്കാരം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള കാര്യവും സാധിക്കുന്ന സംവിധായകന്മാരുണ്ട്. ടി കെയുടെ മുറ അങ്ങനെയാണ്. ടി കെയുടെ പുരസ്കാര നേട്ടങ്ങൾ ഉണ്ടാക്കിയ മിക്ക സിനിമകളും
ഇക്കയോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള സാങ്കേതിക അഭിനയ അല്ലെങ്കിൽ സംഗീത വിഭാഗങ്ങൾക്കൊക്കെ ഒരു അഞ്ചാറ് അവാർഡുകൾ ഒന്നിച്ചിപ്പോൾ ജലമർമ്മരമായാലും ശേഷമായാലും അത് ഈ പറയുന്ന ലക്ഷണവുമായി ഈ ശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാകാം. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാര്യം ഇതിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംവിധാനത്തിന്റെ കലയാണ് സിനിമ എന്ന് നമ്മൾ ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ പോലും കോഅതേഴ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഈ നമ്മൾ മനസ്സിൽ കൺസീവ് ചെയ്ത സാധനം അത് എങ്ങനെ കൃത്യമായി ഒരു ക്യാമറയിലൂടെ വരണമെങ്കിൽ അതിൻ്റെ ലെൻസിങ് ചിലപ്പോൾ സംവിധാനം തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ പോലും അതിന് ആ ഒരു ഫ്രെയിമിങ്ങിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്യാരക്ടറൈസേഷൻ ആ ഫ്രെയിമിന് വരണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും ഒരു കോ ഓതർ ആയിരിക്കണം. ഈ ഷുഡ് ബി ഇൻവോൾവ് ഇൻ ദ പ്രോജക്റ്റ്. ആ കഥയും എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല ബോധ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഷോട്ടുകൾ ആ സംവിധാനം ഉദ്ദേശിക്കുന്ന ഷോട്ടുകൾ അദ്ദേഹത്തിന് തരാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരണമല്ലോ. അപ്പം നാച്ചുറലി അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വർക്കുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെടും. എഡിറ്ററുടെ ആണെങ്കിലും ക്യാമറമാൻ്റെ ആണെങ്കിലും ആർട്ട് ഡയറക്ടറിൻ്റെ ഒക്കെ വർക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ കാര്യം ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് ജെല്ലി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. സമഗ്രമായ അപ്പം നാച്ചുറലി അവരുടെ കോൺട്രിബ്യൂഷൻ കൂടെ വരും. വെറും ഒരു ക്യാമറ വർക്ക് ആയിരിക്കത്തില്ല. ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഗതി വരുമ്പോഴത്തേക്കാണല്ലോ ആ വർക്ക് ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഇപ്പോൾ പ്രപഞ്ച ശാസ്ത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വാക്കാണല്ലോ ദൈവഗണം. ഒരു ചലച്ചിത്രത്തിൻ്റെ ദൈവഗണം എന്താണ്? ഞാൻ പൂർണ്ണമായിട്ടും അതൊരു ടീം എഫേർട്ട് എന്ന് തന്നെ പറയും. അത് ശരി, സംഘശ്രമം. അത് അതൊരു ചലഞ്ചുമാണ്. അതെപ്പോഴും സക്സസ്ഫുൾ ആക്കാൻ പറ്റത്തുമില്ല. കാര്യം പല മനുഷ്യരും പല ആൾക്കാരും പല പല മാനസികാവസ്ഥയിലൊക്കെ ഉള്ളവരായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ വിഷയത്തിൻ്റെ ഒരു ആ ഒരു എനർജി കൊണ്ട് മാത്രമാണ് ഇവരെല്ലാം കൂടെ കൂട്ടി നിർത്താൻ പറ്റുന്നത്. ആ എനർജി എവിടെ സംവിധാനം നഷ്ടപ്പെടുന്നു ഈ പറയുന്ന കൂട്ടായ്മ നാച്ചുറലി അതിൻ്റെ പവർ കുറയും. ആ എനർജിയുള്ള സിനിമകൾ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാം. ചില സിനിമകൾ നമുക്ക് മനസ്സിലാവും ആ എനർജി ഇല്ല, ലാക്കിങ് ആണ് എന്ന് മനസ്സിലാവുന്ന ചില സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അങ്ങനത്തെ സിനിമകൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. കാര്യം ആ എനർജി നമുക്ക് ഇല്ലെങ്കിൽ ഇവരെ ആരെയും നമുക്ക് ഇവരെന്നും കോൺട്രിബ്യൂഷൻ ആ സിനിമയിലേക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് എൻ്റെ എന്ത് ഡയറക്ടർ കൺസീവ് ചെയ്തു എന്ന് പറയുമ്പോഴും അത് ഒരു ആക്ടർ. ഇപ്പം ആക്ടർ കൃത്യമായി ആ റോളിലേക്ക് ഇപ്പോൾ പൗത്രത്തിലെ ചേട്ടച്ചനായി മോഹൻലാൽ ആയിത്തീരുന്നു എന്ന് പറയുന്നിടത്താണല്ലോ അതിൻ്റെ സക്സസ്. ചേട്ടച്ചൻ എന്നുള്ളത് കൺസീവ് ചെയ്യുന്ന കൊണ്ട് മാത്രം സക്സസ് ആവുന്നില്ല, ആ ചേട്ടച്ചനായി മാറുന്ന ആക്ടറുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ആ നമ്മൾ കൺസീവ് ചെയ്ത കഥാപാത്രത്തിന് ജീവൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതൊരു ഒരു കൂട്ടായ്മ, എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു എനർജിയിലേക്ക് എല്ലാവരും കൂടെ വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്. പല ഡോക്ടേഴ്സിൻ്റെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മെഡിക്കൽ ആ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പോക്ക് എല്ലാം വളരെ കൃത്യമായി അറിഞ്ഞിട്ട് ചെയ്ത്. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അതിനെ അഭിനയിക്കുന്നവരെല്ലാം തിയേറ്റർ ആൾക്കാർ. Family.